നമ്മുടെ ചാച്ച ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ചിരിക്കും ഈ ഫുഡൊക്കെ എവിടെയെങ്കിലും വെച്ചിരിക്കും എന്നിട്ട് കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരും തൊടത്തില്ല ആരും കേട്ടോ വേറെ ആരും ഇത് തൊടത്തില്ല എന്നാണ് പവർ അതാണ് പവർ എൻ്റെ ഇതാ രണ്ട് ലഞ്ച് ബോക്സസ് ഉണ്ട് നമുക്ക് ഇതുകൊണ്ട് ഈ വണ്ടിക്കകത്ത് വെക്കാം ഇതാണ് മുംബൈയിലെ ഐക്കോണിക് ഡബ്ബ വാലാസ് ഇപ്പം 40 വർഷമായിട്ട് ഇറച്ചി വെട്ടുന്ന ഒരാളാണെങ്കിൽ പുള്ളിയുടെ വിരൽ എന്തായാലും ഒരു പ്രാവശ്യം മുറിയും പക്ഷെ പുള്ളിക്കാരൻ 40 വർഷമായിട്ട് അതായത് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 40 ഇയേഴ്സ് മേ 40 സാൽ മേ കിത്തന മിസ്റ്റേക്സ് ഹുവാസ്മേ ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടായിട്ടില്ല 40 വർഷം പുള്ളി ജോലി ചെയ്യുന്നു ഈ ലഞ്ച് ബോക്സ് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യും ഓഫീസിലെത്തിക്കും ഓഫീസിൽ നിന്ന് തിരിച്ച് വീടുകളിലെത്തിക്കും 40 വർഷമായിട്ട് ജോലി ചെയ്യുന്നു പുള്ളിക്ക് ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇവരിത് അച്ചീവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു വലിയ വലിയ കമ്പനീസ് ഉണ്ട് ലൈക്ക് മോട്ടറോള ലൈക്ക് ടൊയോട്ട അങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് ഇവരിൽ നിന്നാണ് പഠിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡെലിവറി ഉണ്ട് കേട്ടോ അടിപൊളി ബ്രോ ലഞ്ച് ബോക്സസ് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഓഫീസിലെത്തിക്കും പെർഫെക്റ്റായിട്ട് എത്തിക്കും ഇതിൻ്റെ ചാർജ് മന്ത്ലി 1000 റുപ്പീസ് ആണ് മുംബൈ ഡബ്ബ വാലാസ് ദ വേൾഡ് ഫേമസ് ഡബ്ബ വാലാസിൻ്റെ കൂടെ നമ്മൾ ഇന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പോവാണ് സ്റ്റേ വിത്ത് മീ ഓക്കേ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇത് ബോംബെയിലെ ലെജൻഡറി ഡബ്ബ വാലാസ് ആണിത് എന്താണ് ഇതിനകത്തെല്ലാം ഫുഡാണ് ഇതെല്ലാം ഫുഡാണ് ഇതെല്ലാം ടിഫിൻ ബോക്സസ് ആണ് ഇതെല്ലാം ഓരോ ഓഫീസസിലോട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ആദ്യമേ ഇങ്ങനത്തെ ടൈപ്പ് ഡബ്ബയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കി ഒരുപാട് വീടുകളിൽ നിന്ന് ഓഫീസുകളിലോട്ട് എത്തിക്കാനുള്ള ലഞ്ച് ബോക്സസ് ആണിത് കണ്ടോ ഇതെല്ലാം ഫുൾ കറക്റ്റ് വീടുകളിൽ നിന്ന് ലഞ്ച് ബോക്സസ് ഓഫീസിലെത്തിയിരിക്കും അതാണ് ഇവരുടെ പ്രത്യേകത മന്ത്ലി ഇവർക്ക് എത്ര രൂപയാണ് പേയ്മെൻറ്റ് നടത്തിട്ടുന്നത് നമ്മൾ ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുണ്ട് അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇങ്ങനെ കുറേ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് പ്രധാന റെയിൽവേ സ്റ്റേഷൻസിൻ്റെ അടുത്തല്ല ഇങ്ങനെ കുറേ സൈക്കിൾസൊക്കെ വെച്ചിട്ടുണ്ട് ഈ സൈക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ്ബ വാലാസിൻ്റെ സൈക്കിൾസാണ് കണ്ടോ ഇവർ ഇതിനകത്ത് ഇടേണ്ട ഇൻവെസ്റ്റ്മെൻറ്റാണിത് ഈ സൈക്കിള് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മോസ്റ്റ് ഓഫ് ദം ഈ തൊഴിലിങ്ങനെ പാരമ്പര്യമായി നടത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരാണ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബോംബെയിൽ ഒരു 6000 to 6500 ആൾക്കാരുണ്ട് ഇവർ അറൗണ്ട് 6000 ആൾക്കാർ 600,000 ഡെലിവറികൾ നടത്തുന്നുണ്ട് ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും 600,000 ഡെലിവറീസ് നടത്തിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോലും മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല ഇതാണ് പ്രത്യേക ടൈപ്പ് ഓഫ് സൈക്കിൾസാണ് ഹുക്കൊക്കെ ഉള്ള ഇപ്പോൾ ഇത് കളക്ഷൻ പോയിൻ്റാണ് കേട്ടോ ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അവിടുത്തെ കളക്ഷൻ പോയിൻ്റാണിത് ഈ പാത്രങ്ങൾ ഇതിനകത്തുള്ള ലഞ്ച് ബോക്സസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആദ്യമേ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈ ചാച്ചയുടെ കൂടെ പോകാം എന്നിട്ട് നോക്കാം എവിടേക്കാണ് പുള്ളി പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സൈക്കിളുകാരുടെ കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് സ്പീഡ് അത്ര ഇല്ലല്ലോ നമ്മൾ നടക്കുവാണ് അപ്പോൾ ഇതാണ് നമുക്ക് ബെസ്റ്റ് ഓക്കെ പുള്ളിയെടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാ കാര്യങ്ങളെന്ന് ഇത് സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം പണ്ട് ഉള്ള സമയത്ത് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു നിന്നും ഫുഡ് കഴിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ എല്ലാവരും ഹോംലി ഫുഡാണ് പ്രിഫർ ചെയ്തത് ആ സമയത്ത് എന്ത് ചെയ്ത് വീട്ടിലെ ഫുഡ് ട്രെയിനിൽ കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടുപോയി കഴിക്കാൻ അത്രയ്ക്ക് പാടാണ് കാരണം ട്രെയിനിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ആൾക്കാർ പോകുന്നത് രാവിലെ ഇത്ര തിക്കും തിരക്കൊക്കെ പിടിച്ചാണ് ആൾക്കാർ പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആൾക്കാരെല്ലാവരും ഓഫീസിൽ പോകും ഫുഡൊന്നും എടുക്കാതെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ് ഈ ഡബ്ബാവാല ചേട്ടന്മാർ പോയി കളക്ട് ചെയ്യും അവരുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എറണാകുളം സൗത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട് ആലുവയിലാണെങ്കിൽ ആലുവയിൽ നിന്ന് അവർ കളക്ട് ചെയ്യും നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്യും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കളക്ട് ചെയ്തിട്ട് എറണാകുളം സൗത്തിലോട്ടുള്ള ട്രെയിൻ ഗേറ്റിൽ വിടും ആ ഫുഡ് എറണാകുളം സൗത്തിൽ വന്നിട്ട് അവിടുന്ന് ഇവരുടെ ആൾക്കാർ എന്ത് ചെയ്യും കളക്ട് ചെയ്ത് പ്രത്യേക നമ്മുടെ ഓഫീസ് ഇപ്പം സൗത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണെങ്കിൽ ആ അതിലോട്ട് പോകുന്ന ആളുടെ അടുത്ത് ഇത് കൊടുക്കും പുള്ളി നമ്മുടെ അടുത്ത് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യും ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ എത്ര ഡെലിവറി ചെയ്താലും ഒരെണ്ണം പോലും മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല ഒരു ദിവസം കണ്ട് 6 ലാക്ക് ഡെലിവറീസ് എങ്ങാണ്ട് ഇവർ ചെയ്യുന്നത് 6 ലാക്ക് ഡെലിവറീസ് അതിൽ ഒരെണ്ണം പോലും മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല മനസ്സിലായോ എവറി ഡേ 6 ലാക്ക് ഡെലിവറീസ് എങ്ങാണ്ട് ഇവർ ചെയ്യുന്നത് പിക്കിംഗ് അപ്പ് ആൻഡ് ഡ്രോപ്പിംഗ് ബാക്ക് സാധനം കൊടുക്കുന്നു എം ടി
ബോക്സസ് എടുക്കുന്നു. ഉച്ച കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവർ എടുക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടാകത്തില്ല, കാരണം ഇവരുടെ കോഡിംഗ് സിസ്റ്റം ഭയങ്കര സംഭവമാണ്. ഒരു ബോക്സ് എവിടെ എത്തും എന്ന് അറിയാൻ വേണ്ടി അതിൽ കോഡ് ഇട്ടുണ്ട് കേട്ടോ. ഇത് കോഡാണ് ഉണ്ടോ, ഇത് കോഡാണ്. നമുക്ക് കോഡിൻ്റെ കാര്യം പുള്ളി പറഞ്ഞു തരും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക്. ഡെയിലി രാവിലെ തൊട്ട് ഉച്ചവരെ വെയിലത്തും മഴയത്തും, വെയിലായാലും മഴയായാലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതാണ് തൊഴിൽ, അധ്വാനിക്കുന്നവരുടെ ലോകമാണ് ബോംബെ. ചർച്ച് ഗേറ്റ് ഫ്ലോറ ഫൗണ്ടൻ ആട്ടോ, അത് ഫ്ലോറ ഫൗണ്ടൻ ഫോർട്ട് എന്ന് പറഞ്ഞ ഏരിയ ആണ്. നമ്മൾ റോഡിന് നടക്കൂടെ നടക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൈവണ്ടിയും സൈക്കിളും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. അതാകുമ്പോൾ ട്രാഫിക്കിന് പേടിക്കണ്ട, പാർക്കിങ്ങും പേടിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് കയറിപ്പോകാം. അതാണ് സംഭവം, ലേറ്റ് ആവത്തില്ല, കറക്റ്റ് സമയത്ത് ഫുഡ് എത്തിക്കാൻ വേണ്ടിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ ഉദർവിദ്യത്തെ ഓ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡെലിവറി ഉണ്ട് കേട്ടോ. അടിപൊളി ബ്രോ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അന്തർ ഭീ ഡെലിവറി അവിടെ ഭയങ്കര ക്യൂ ഒക്കെ കാണുന്നുണ്ട്. ഇതാണ് ജോലി ചെയ്യുന്നവരുടെ ബോംബെ, പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരുടെ ബോംബെ. എല്ലാവരും വെയിറ്റ് ചെയ്യണം എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി. നമ്മളിതിൻ്റെ എല്ലാ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്രിക്കറ്റ് കളിച്ചു ഇവിടെ കേട്ടോ, ഈ ജംഗ്ഷനിലാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചത്. ദലാൽ സ്ട്രീറ്റ്, ഇവിടെ വേറെ സൈക്കിളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ബാഗ് നമ്മൾ ഡെലിവർ ചെയ്തു. ഈ ഒരു ലൊക്കേഷനിലാണ് എല്ലാം ഒരുവിധപ്പെട്ട എല്ലാം കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ. ദലാൽ സ്ട്രീറ്റ്. ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്ത നാളെ പുള്ളി എന്ത് ചെയ്യും, എല്ലാ ദിവസവും പുള്ളിയുടെ ജോലി ഇതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിഫിൻ ബോക്സ്, മൂന്നാമത്തെ നാലാമത്തെ ടിഫിൻ ബോക്സ് എവിടെ കൊടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ദലാൽ സ്ട്രീറ്റ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ജോലി ചെയ്യുന്ന ആളിനാണ് കൊടുത്തത്. സെക്കൻഡ് വൺ ഇപ്പുറത്തെ കടയിൽ, തേർഡ് ആൻഡ് ഫോർത്ത് ഇങ്ങോട്ട് പോവാണ്. ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എത്ര ടിഫിൻ ബോക്സസ് ഇവരുടെ കയ്യിലുണ്ടോ ഒരെണ്ണം പോലും തെറ്റത്തില്ല കേട്ടോ, ഒരെണ്ണം പോലും തെറ്റി കൊടുക്കത്തില്ലെന്നാണ് ഇവരുടെ കഴിവ്. വലിയ വലിയ കമ്പനീസ്, മോട്ടറോള എന്ന് പറഞ്ഞ കമ്പനി, ടൊയോട്ട എന്ന് പറഞ്ഞ കമ്പനി, നോക്കിയ കമ്പനി, അങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് ഇവരുടെ പെർഫെക്ഷനിൽ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. സിക്സ് സിഗ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സിക്സ് സിഗ്മ ക്വാളിറ്റി സ്റ്റാൻഡേർഡാണ്. ഒരു മില്യൺ, അതായത് 1,000,000 കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ 3.4 തെറ്റുകളെ സംഭവിക്കാൻ പാടുള്ളൂ. അതായത് 1,000,000 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ 3.4, വെറും 3.4 തെറ്റേ സംഭവിക്കാൻ പാടുള്ളൂ. അതാണ് സിക്സ് സിഗ്മ എന്ന് പറഞ്ഞ എഫിഷ്യൻസി. ഇവരുടെ എഫിഷ്യൻസി സിക്സ് സിഗ്മയേക്കാൾ കൂടുതലാണ്. ഇവർ 600,000 കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഒരു തെറ്റേ സംഭവിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ. ടൊയോട്ട കമ്പനി ഒക്കെ സിക്സ് സിഗ്മയുടെ ആൾക്കാരാണ്, മോട്ടറോള കമ്പനി സിക്സ് സിഗ്മയുടെ ആൾക്കാരാണ്. ക്വാളിറ്റി സംഭവം, ഇവരെങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഫുഡ് എത്തിക്കുന്നതും MT ആയിട്ടുള്ള പാത്രങ്ങൾ തിരിച്ചെടുക്കുന്നതും എന്നുള്ള കാര്യങ്ങൾ ഇവരിപ്പോൾ പറഞ്ഞു തരും. ഇതിനകത്തൊരു കോഡിംഗ് സിസ്റ്റമാണുള്ളത്, ഇൻ്റർനെറ്റ് വരുന്നതിന് മുമ്പേ നടത്തി വന്ന ഫോളോ ചെയ്ത് വന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ഇവർ ചെയ്യുന്നത്. ഇവരുടെ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഐഡിയയാണ് ഒരു കോഡിംഗ് സിസ്റ്റം. ഇപ്പോൾ തന്നെ മാപ്പുണ്ട്, GPS ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്. എന്നാലും സ്വിഗ്ഗിയും സൊമാറ്റോയിലൊക്കെയുള്ള പയ്യന്മാർ തെറ്റിക്കുന്നില്ലേ കാര്യങ്ങൾ, ഇവരങ്ങനെ തെറ്റിക്കത്തില്ല. ഇവരുടെ ഡ്രസ്സ്, ഈ തൊപ്പിയും ഈ ഡ്രസ്സും വെച്ച് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇവർക്ക് കയറി ചെല്ലാം ഈസിയായിട്ട്. ഇന്ത്യ ലോ അലയൻസ്.
ഇനി നമുക്ക് ഈ പുള്ളിക്കാരൻ്റെ എല്ലാ ഡെലിവറീസും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പുള്ളിക്കാരന് ഒരു മോറൽ സപ്പോർട്ട്, എമോഷണൽ സപ്പോർട്ടായി നമുക്ക് പിന്തുടരാം. ശരിക്കും ലോകത്ത് എന്ത് വലിയ കാര്യങ്ങൾ ചെയ്യാനും എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സിമ്പിളായിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഇവരതാണ് ചെയ്യുന്നത്. ആ സിമ്പിളായിട്ടുള്ള മൂന്നോ നാലോ സ്റ്റെപ്സ് കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സംഭവങ്ങൾ കറക്റ്റ് സ്ഥാനത്ത് വന്ന് വീഴും. അതാണ് ഇതിൽ നിന്ന് പഠിക്കാൻ വരുന്നത്. ജപ്പാൻകാർക്ക് പോലും കിട്ടാത്ത ബുദ്ധിയാണ് ഇവരുപയോഗിക്കുന്നത്. നമുക്ക് ഫോളോ ചെയ്യാം. കൊമേഴ്സ് ഹൗസ്. ഞാൻ കൊമേഴ്സ് ബാച്ചിലായിരുന്നല്ലോ പ്ലസ് ടുവിൽ. അപ്പോൾ നമ്മൾ കൊമേഴ്സ് ഹൗസിൽ കയറണം. ചച്ച അപ്ക യൂണിഫോംസ് കിതർ ബി ജാ സക്താ നാ. കാർഡ് ബി ഹാ സബ് കുച്ച് ഐ ഡി കാർഡ് ഉണ്ട്. ഇതാണ് ഐ ഡി കാർഡ്. ചേട്ടൻ്റെ പേരും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡബ്ബാവാല കണ്ടോ, ഐ ഡി കാർഡിലും ഡബ്ബാവാല എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പണി ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിതിൽ കയറാം. ഈ ചാച്ച എന്താണ് കൈവണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചേട്ടാ. പുള്ളി പറഞ്ഞത് പുള്ളിക്ക് സൈക്കിൾ ഓട്ടം അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ഒരു സൈക്കിളിൽ തന്നെ കയറുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ചാച്ചയുടെ പുറകെ നടന്നത് ഈ ചാച്ചയുടെ കൂടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവണ്ടി ആയിട്ട് മാത്രമാണ് കേട്ടോ. സൈക്കിൾ ആകുമ്പോഴത്തേക്കും നമുക്ക് നടക്കുന്ന സ്പീഡ് അതിനേക്കായി പെട്ടെന്നല്ലേ സൈക്കിള് പോകുന്നത്. ഇതമ്മ ചാച്ചയുടെ കൂടെ നമുക്ക് ഫോളോ ചെയ്യാം. നടന്നൊക്കെ പോകാൻ അടിപൊളിയാണ്. എവിടൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? ഹിഡൻ ഓഫീസസിലോട്ടൊക്കെയാണോ കൊണ്ടുപോകുന്നത്? ഓവൽ ഹൗസ്. ഓക്കെ, ഇവിടെയുണ്ട് ഡെലിവറി. ഇവിടെ കയറാൻ പറ്റത്തില്ല നമുക്ക്. എനിക്ക് ഇങ്ങനത്തെ ജോലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റേ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നൊക്കെ തൃപ്തികര സഹായം. എല്ലാവരും ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഫുഡൊക്കെ ആയിട്ട് അവർ അടിച്ച് ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഡെസ്പൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ല മണമുള്ള ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ട് അവരുടെ ഫ്രണ്ടിലെത്തിക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ. അടുത്തത് എം കെ എ ചേമ്പേഴ്സ്. ഓക്കെ, ഫുൾ വക്കീലുമാർ അങ്ങനത്തെ ഏരിയ ആണ് നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്നത്. ചച്ചയുടെ ഏരിയ. അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം. ഈ ഡബ്ബാവാലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് ഓഫീസിലെത്തിക്കുന്നതിന് അറൌണ്ട് 1000 rupees ആണ് പെർ മന്ത് ഡെലിവറി ചാർജസ്. നമ്മൾ ശരിക്കും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. ഇത്രയും ബജെ ആപ്ക ജോബ് ഖത്തം ഹോത്താ ഹൈ? ദോ ബജെ തീൻ ബജെ ചാർ ബജെ തക് കാം ഹൈ. 4 മണി വരെ ജോലിയുണ്ട് പുള്ളിക്ക്. 11-10 മണി തൊട്ട് 4 മണി വരെ അതാണ്. രാവിലെ ഇത് കൊണ്ട് കൊടുക്കും, എന്നിട്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കും. ഇനി നമ്മുടെ കയ്യിൽ 4 എണ്ണം കൂടെ ഉള്ളൂ. ബാക്കി അതിനകത്ത് കുറച്ച് മരുന്നും സംഭവങ്ങളൊക്കെ ഉണ്ട് ഏത് ഓർമ്മത്തിൽ. അതും ഫുഡിൻ്റെ കൂടെ വന്നെയാണ് വീട്ടിൽ നിന്ന്. നമ്മൾ എക്സ്ക്ലൂസീവ് ഇടവഴികളിലൂടെ കയറി 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 നടന്ന് വലിയ വലിയ ഓഫീസസിൻ്റെ അകത്തോട്ടൊക്കെ കയറിപ്പോവാണ്. ഇങ്ങനത്തെ അവസരങ്ങൾ കുറവാണ് ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഇതാണ്ടോ മോഡേൺ ഹൗസ്. അടുത്ത സ്ഥലം ക്രോംപ്ടൻ്റെ കമ്പനിയുടെ ഓഫീസാണോ ക്രോംപ്ടൻ്റെയൊക്കെ ഇത് കൊടുത്തേക്കുന്നത്. കണ്ട ഇവിടെ വേറൊരു ചാച്ചയുണ്ട്. ഈ ടിഫിൻ ബോക്സ് ഉണ്ടോ? ഇതുപോലത്തെ ടിഫിൻ ബോക്സസ് ആയിരുന്നു പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം ഒരേ കണക്കാണ്. കണ്ട അതിൻ്റെ മേളിൽ നമ്പർ ഇട്ടേക്കുന്നുണ്ടോ? ഇതിനകത്ത് ഓരോ കോഡുണ്ട് കണ്ട. ഒരു കോഡ് വെച്ചാണ് സംഭവം സെറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഈ ബോക്സ് ഏത് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ അന്തേരിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിൽ എ എന്ന് കാണും. അന്തേരി സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇത് ചർച്ച് ഗേറ്റിലോട്ടാണ് വരേണ്ടതെങ്കിൽ അതിൻ്റെ അതിനകത്ത് സി എ കാണും. ഫ്രം എ ടു സി എന്നിട്ട് എയിൽ പിക്കപ്പ് ചെയ്യുന്ന ആളാരാന്ന് അതിലൊരു നമ്പറുണ്ട്. ഓരോ പിക്കപ്പ് ചെയ്യുന്ന ആളിന് ഓരോ നമ്പറുണ്ട്. അപ്പം എ 17 എന്നായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അന്തേരിയിൽ നിന്ന് 17 നമ്പർ ആൾ ഇത് പിക്കപ്പ് ചെയ്ത് ട്രെയിനിലിടും. അവിടെ ചർച്ച് ഗേറ്റ് എത്തുമ്പോഴത്തേക്ക് 27 നമ്പർ, അതായത് ഈ ചേട്ടൻ ചർച്ച് ഗേറ്റിൽ നിന്ന് പിക്കപ്പ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു നമ്പറുണ്ട്, എവിടെയാണ് ഏത് ഓഫീസിലാണിത് കൊടുക്കേണ്ട എന്നും പറഞ്ഞൊരു നമ്പറും ഉണ്ട്. അടാ ബോറിവാലി 18T40
എന്താ 6N2 എ കേ ആ ചാച്ചാ 6N2 കേ ആ ഹാ ഈ നമ്പർ ആ 6 കേ ആ ഹാ ചേ നമ്പർ ആണ് മാം എൻ കേ ആ എൻ എൻ എ കിദർ കേ ആ ചാച്ചാ ബോലോ നാ ഓ ദാദർ കാ ദാദർ കാ നാ എന്താ ഇതാണ് കോഡ് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇവർക്ക് മനസ്സിലാവും ക്വിക്ക് ആൻഡ് ഈസി കോഡ് ആണ് ഫാസ്റ്റ് കോഡ് ആണ് ഈ കോഡിൽ ഒരു ഗുണമുണ്ട് ഇപ്പം അന്തേരിയിലെ സാധനം അറിയാതെ തെറ്റി ചർച്ച് ഗേറ്റിൽ വന്നു കഴിഞ്ഞാൽ ചർച്ച് ഗേറ്റ് വരേണ്ടുന്നത് സി ആണ് സോ ചർച്ച് ഗേറ്റ് എത്തുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ചർച്ച് ഗേറ്റിലെ സാധനം അല്ലെങ്കിൽ അന്തേരിയിലെ സാധനം ഒന്നും തിരിച്ചുവിടും ഇതൊക്കെ ഓരോ സംഭവങ്ങളാണ് സിമ്പിൾ കോഡിംഗ് ടെക്നിക് ഫോർ ഫാസ്റ്റർ എഫിഷ്യൻറ്റ് ഡെലിവറിയാണ് ഇപ്പം സമയം ഉച്ചയ്ക്ക് 1:30 കേട്ടോ ഉണ്ട് ഇവിടെ ഫുള്ള് ഇതെല്ലാം ജോലി ഒക്കെ വന്ന ആൾക്കാരാണ് ജോലിക്കാരാണിത് ഓരോ സ്ഥലങ്ങളിൽ എല്ലാവർക്കും ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഒരുക്കിയിരിക്കുകയാണ് കൊടും വെയിലത്താണ് ചാച്ച ജോലി ചെയ്യുന്നത് പക്ഷേ ഈ ഡ്രസ്സ് കാരണം അത്ര ചൂടറിയുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അടിയിലൂടെ നമ്മൾ ഫുഡ് എക്സ്ചേഞ്ച് നടത്താൻ പോവുകയാണ് ഫുഡ് ബോക്സ് എക്സ്ചേഞ്ച് നടത്താൻ പോവാണ് വീണ ചേമ്പേഴ്സ് ഓക്കെ ഫുൾ അഡ്വക്കേറ്റ് ലീഗൽ ആൾക്കാർക്കാണ് ഈ ചാച്ച ഫുഡ് കൊടുക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടിപൊളിയല്ലേ എന്ത് രസമുണ്ട് ഭയങ്കര വലുതാണ് കേട്ടോ ജോലി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനത്തെ റോഡ് സൈഡ് ഷോപ്സിൽ പക്ഷേ വീട്ടിലെ ടേസ്റ്റ് വീട്ടിലെ സന്തോഷം അതാണ് ചാച്ച നൽകുന്നത് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലും ഐഡിയയിലും ചിന്തിക്കാൻ പറ്റാതെയും പ്രതീക്ഷിക്കാത്തയും കാര്യങ്ങളാണ് ബോംബെയിൽ നടക്കുന്നത് അതാണ് അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ചാച്ചയുടെ കൂടെ നടക്കാനായിട്ട് ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് എന്താണെന്നറിയില്ല ഇവൻ മറാഠിയിൽ ചോദിച്ച് മനസ്സിലാക്കുവാണ് അപ്പം നമുക്ക് പറഞ്ഞുതരും ഓ ഇവിടെ 40 പേര് ഉണ്ടായിരുന്നു ഇതേപോലത്തെ ഈ ഏരിയയിൽ കവർ ചെയ്യാൻ വേണ്ടി പുള്ളി 40 ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്ന ജോലിയാണ് ഫോർട്ടി ഇയേഴ്സ് ആയിട്ട് ഇതേ ജോലിയാണ് ചെയ്യുന്നത് ഇതേ സ്ഥലത്ത് ഈ ലൊക്കേഷനിൽ ഇപ്പം ഈ ലൊക്കേഷനിൽ 2 പേരേ ഉള്ളൂ കേട്ടോ പുള്ളി കണക്ക് പുള്ളിയുടെ ഏരിയയിൽ 40 പേരുണ്ടായിരുന്നു ഇപ്പോൾ കൊറോണ കോവിഡ് ലോക്ക്ഡൗൺ ജോലികളില്ല ആളുകളില്ല ആ ഒരു സംഭവത്തിൽ ഇവരെയും എഫക്ട് ചെയ്തിട്ടുണ്ട് 40 ഇയേഴ്സ് സോളിഡ് ഈ 40 ഇയേഴ്സ് മേ 40 സാൽ മേ കിത്ന മിസ്റ്റേക്സ് ഹുവാ ഹൈ ഇസ്മേ മിസ്റ്റേക് നാ ഹോതാ ഹൈ നീ ഹോതാ നാ 40 വർഷത്തിൽ പുള്ളിക്ക് ഒരു മിസ്റ്റേക് ഏക് ഭി മിസ്റ്റേക് ഹുവാ നീ നീ ഒരു മിസ്റ്റേക് പോലും ഉണ്ടായിട്ടില്ല 40 വർഷം പുള്ളി ജോലി ചെയ്യുന്നു ഇപ്പൊ 40 വർഷമായിട്ട് ഇറച്ചി വെട്ടുന്ന ഒരാളാണെങ്കിൽ പുള്ളിയുടെ വിരൽ എന്തായാലും ഒരു പ്രാവശ്യം മുറിയും പക്ഷെ പുള്ളിക്കാരൻ 40 വർഷമായിട്ട് അതായത് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു പ്രാവശ്യം പോലും തെറ്റിയിട്ടില്ല അതാണ് എഫിഷ്യൻസി ഭയങ്കര ഒരു 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 എനർജിയാണ് ഈ ചാച്ചയുടെ അടുത്ത് നമുക്ക് നിൽക്കുമ്പോഴത്തേക്ക് കേട്ടോ ഒരു പോസിറ്റിവിറ്റി ഞാൻ ആലോചിച്ചു എന്താ കാര്യമൊന്നും ഞാൻ ആലോചിച്ചു സംഭവം ഇതാണ് ഹി നോസ് വാട്ട് ഹീസ് ഡൂയിങ് പുള്ളി ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് അറിയാം പുള്ളിക്ക് 99.99% അല്ല 101% കറക്റ്റായിട്ട് അറിയാം ഇത് ശരിക്കും ഫാമിലി ബിസിനസ്സാണ് ഫാമിലി ജോബാണ് ചാച്ചയുടെ ഫാദർ ഇതാണ് ചെയ്തത് ഗ്രാൻഡ് ഫാദർ ഇതാണ് ചെയ്തത് ചാച്ചയും ഇതാണ് ചെയ്യുന്നത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഡബ്ബ വാലാസിൻ്റെ യൂണിഫോമിലി ക്യാപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ ഫൈനാണ് 50 രൂപ ഫൈനാണ് ഡ്രസ്സിങ് ഐ ഡി കാർഡ് സംഭവം എല്ലാം കമ്പൽസറി ആണ് പ്രൊഫഷണൽ വർക്കാണ് ചെയ്യുന്നത് ഇത് പുള്ളിയുടെ എഫിഷ്യൻസി അല്ല ഇത് കേട്ടോ ഇത് പുള്ളിയുടെ എഫിഷ്യൻസി അല്ല ഇത് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയാണ് സിമ്പിളായിട്ടുള്ള 2-3 കാര്യങ്ങൾ കാരണം ആണ് എൻറ്റയർ സിസ്റ്റം ഈ പുള്ളിയെ കണക്ക് തന്നെ വർഷങ്ങളിലാണ് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ അവർ ഒരിക്കലും ഒരു കാര്യം പോലും തെറ്റത്തില്ല ഈ ഡെലിവറി ചെയ്യുന്നത് എവിടുന്ന് പിക്ക് ചെയ്യുന്നു എവിടുന്ന് കൊടുക്കണം എവിടുന്ന് തിരിച്ചെടുക്കുന്നു എല്ലാം കറക്റ്റായിരിക്കും